Hi friends, എന്റെ പേര് അഞ്ജു. AM Craft വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സ്കാർഫ് ചെയ്യുന്നതെന്നാണ്. അതായത് ഇതേപോലത്തെ ഒരു സ്കാർഫ് ക്രോഷ്യ പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്ക് സ്കാർഫ് ചെയ്യാൻ തുടങ്ങാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഏത് കളറാണോ ചെയ്യേണ്ടത് ആ കളറുള്ള കുറച്ച് യാൺ എടുക്കുക. ഞാനിത് അക്രിലിക് ആയിട്ടുള്ള യാണാണ് എടുത്തിരിക്കുന്നത്. ഏത് യാൺ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 5 mm ക്രോഷ്യ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിസറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നീഡിലുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് സ്കാർഫ് ചെയ്യാൻ വേണ്ടിയെന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ക്രോഷ്യ തുടങ്ങുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം നമുക്ക് 150 ചെയിൻ വേണം. അതായത് നമ്മുടെ സ്കാർഫിന് എത്ര വീതി വേണോ അത്രയും ചെയിൻ ഇടണം നമുക്ക്. ഞാനിവിടെ 150 ഇടുന്നത്. 1, 2, 3, 4 അങ്ങനെ 150 ചെയിൻ ഇടുക. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്നും സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണെന്നും, അതായത് ക്രോഷ്യയുടെ ബേസിക് ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് അത് പോയി കാണുക. അങ്ങനെ നമുക്ക് 150 ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇപ്പൊ നമ്മൾ 150 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇട്ട ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഓർക്കണം ഇത് തിരിഞ്ഞു പോവാതെ, അതായത് കറക്റ്റ് നേരെ തന്നെ വേണം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. തിരിഞ്ഞു പോവരുത്. എന്നിട്ട് ഈ നമ്മൾ ആദ്യം ചെയ്ത ചെയിനിലെ ഫസ്റ്റ് അതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, നമ്മൾ അതിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പൊ നമുക്കിങ്ങനെ ഇത്രയുള്ളൊരു സർക്കിൾ കിട്ടി. ഇതാണ് നമ്മുടെ സ്കാർഫിന്റെ ആ ഒരു വീതി എന്ന് പറയുന്നത്. ഇങ്ങനെ വരും. നമുക്ക് കൂടുതൽ വലിയത് നീളം വലുത് വേണമെങ്കിൽ കൂടുതലായിട്ടുള്ള ചെയിൻസ് ഇടണം. ഇപ്പൊ 150 ചെയിനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് 4 ചെയിൻ ഇടുക. 1, 2, 3, 4 നാല് ചെയിൻ. ഈ 4 ചെയിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് 3 എണ്ണം ഡബിൾ ക്രോഷ്യ ആയിട്ടും 1 എണ്ണം ഒരു ചെയിനായിട്ടുമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച്, അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഒരു ചെയിൻ ഇടുക, ചെയിൻ 1. അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കേ, നമ്മൾ അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ചെയിൻ 1, അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, പിന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുൾ കം, അതായത് ഈ സർക്കിള് ഫുള്ളും അങ്ങനെ ചെയ്യുക. ചെയിൻ 1 ഇടുക, അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ പാറ്റേൺ തീരാറായി. അതായത് ചെയിൻ 1 ഇടുക, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺ വരും. ഇത് ഈ ഫുൾ സർക്കിൾ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനിയും നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാല് നേരത്തെ ചെയ്ത എല്ലാ ചെയിൻ സ്പേസസിൽ കൂടി ആയിരിക്കും. അതായത് ഈ കാണുന്ന എല്ലാ സ്പേസസിലേ ഓരോരോ സ്പേസസാണ് ചെയിൻ സ്പേസ് എന്ന് പറയുന്നത്. അതിലെ കൂടിയാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അടുത്ത ഈ ചെയിൻ സ്പേസിലേക്ക്, ഈ കാണുന്ന ചെയിൻ സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ചെയിൻ സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, എന്നിട്ട് ഒരു ചെയിൻ 1 ഇടുക, അടുത്ത ചെയിൻ സ്പേസിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1, പിന്നെ അടുത്ത ചെയിൻ സ്പേസിലേക്ക്
double crochet. ओके अगने ई राउंड फुल्लुम कंप्लीट किया अदुपोले तन्ने नमुक्क अडुत्त राउंड एन्न पारयुन्नतुम ई सेम पैटर्न तन्नेयाण അതിനു ശേഷം നമുക്ക് എത്രമാത്രമാണോ ഇതിനെ ലെങ്ത് അതായത് നീളം വേണ്ടത് നമ്മുടെ സ്കാർഫിന്റെ വിഡ്ത് അല്ലെങ്കിൽ എത്രമാത്രമാണോ വേണ്ടത് ഇതിപ്പോ ഈ രണ്ട് റൗണ്ട് ഇങ്ങനെയല്ലേ അപ്പോൾ എത്രമാത്രമാണോ വേണ്ട അത്രയും റൗണ്ട് ചെയ്യുക ഈ സെയിം പാറ്റേൺ തന്നെ അതായത് ചെയിൻ 1 ഇടുക ചെയിൻ സ്പേസിൽ അടുത്ത ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ആവശ്യമുള്ള റൗണ്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എത്ര റൗണ്ട് ചെയ്തു എന്ന് या आवश्यक अत्र रोस नमुक इन वरू इन नाम या टोटल पत् रो मतलब आदमी तुट पत् रो इन ना लास्ट वे वह निका चेन वण वे इन अड़ चेन स्पेसल और स्लिप स्टिच इन और स्लिप स्टिच अमक कट कट कटे इन इतना नीडल वच अडी आनि तेल एंडों कट कल तैच्छ നമ്മുടെ സ്കാർഫ് ഇവിടെ റെഡിയായി അതായത് ബാക്കിയുള്ള എക്സ്ട്രാ നൂലെല്ലാം കളഞ്ഞിട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കാർഫ് റെഡിയായി ഇനി നമുക്ക് ഇടാം नल अब इत्र स्कार्फ ईजी अल इन इन नमुक रोस वे या पत्ण चेदू इन कुछ वीति वे कुछ आड्डिया एल नष्ट अब ना डब क्रोशे नमुक सिंगि क्रोश हाफ डब क्रोशे नमेंष्टुसरी पल कलर ना रस अब नमुक ईसी आईट पेट और स्कार्फ स्वतंत्रें पटो അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ